கத்திக்கடா. ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ച് പണം ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത്. ആ ഞാൻ അതിനകത്തൊന്നും പ്രതികരിച്ചു കണ്ടില്ല. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്കറിയോ ഈ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ പുറകെ വരുന്ന ഈ കൊടൽനാടനെ പോലെയുള്ള പര നാറിയല്ലാതെ ആണുങ്ങൾക്ക് പറയാൻ കൊള്ളുന്ന പണിയാണോ? മൂന്നാറിലെ പെമ്പളെ ഒരുമ കൂട്ടായ്മയെ അപമാനിച്ച് മന്ത്രി MM മണി. തലയ്ക്ക് സുഖമില്ലാണ്ടായി എന്താ ചെയ്യാ പാവം. പെമ്പളെ ഒരുമയുടെ സമരകാലത്ത് സമീപത്തെ കാട്ടിൽ നടന്ന ഒന്നും പറയുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു. ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. പെമ്പളെ ഒരുമ നടന്നു അന്നും കുടിയും സകല വൃത്തികളും നടന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? വെറുതെ അല്ലെങ്കിൽ ഭ്രാന്താറിനി നന്നാവില്ല. സകല വൃത്തികളും നടന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ മനസ്സിൽ ആ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി എന്ന്. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. KK രമയ്ക്കെതിരായ MM മണിയുടെ പരാമർശം തെറ്റാണെന്ന നിലപാടെടുത്ത CPI നേതാവ് ആനിരാജയെ അവഹേളിച്ച് MM മണി. അവരങ്ങനെ പറയുന്നു, അവര് ഡൽഹിയിലാണല്ലോ, ഇവിടെ അല്ലല്ലോ ഉണ്ടാകുന്നത്. നല്ല കുടുംബത്തിൽ പിറന്നവരാണ് തോന്നുന്നു. സംസ്കാരമുള്ള ഭാഷ. അവര് ഡൽഹിയിലാണല്ലോ, ഇവിടെ അല്ലല്ലോ ഉണ്ടാകുന്നത്. ഡൽഹിയിലാണല്ലോ, ഇവിടെ കേരളത്തിലല്ലോ. അയാൾക്ക് ഒരു ദിവസം രാത്രി എന്തല്ലോ തോന്നുന്നു, അതൊക്കെ വിളിച്ചു പറയാ എന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അതിന് ഞാനല്ല പറയേണ്ടത്. ഇത്രയും വിധികളായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്.